ൂർ പൂരങ്ങളുടെ നാട്, കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം. സവിശേഷതകൾ ഏറെയുണ്ട് ഈ നഗരത്തിന്. നാലാം ഓണനാളിൽ സദ്യയുണ്ട് മയങ്ങുന്ന മലയാളിയെ വിറപ്പിച്ച് തൃശൂരിൽ പുലികളിറങ്ങും. പൂരത്തിന് ഗജവീരന്മാർ അണിനിരന്ന തേക്കിൻകാട് മൈതാനത്തേക്ക് വീണ്ടും പുരുഷാരം ഒഴുകിയെത്തും. ചെണ്ടകൊട്ടിൻ്റെ ചടുലതാളം, നിറമുള്ള കാഴ്ചകൾ. പൂരം കഴിഞ്ഞാൽ തൃശൂരിനെ വർണ്ണാഭമാക്കുന്ന രണ്ടാം പൂരമായിട്ടാണ് തൃശൂരുകാർ പുലികളിയെ കാണുന്നത്. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം അവകാശപ്പെടാനില്ലാത്ത എന്നാൽ ഏറെ ജനപ്രിയമായ കലയാണ് തൃശിവപേരൂരിൻ്റെ സ്വന്തം പുലികളി. ചരിത്രം പലതുണ്ട് പുലികളിക്ക്. ശക്തൻ തമ്പുരാൻ്റെ പ്രചോദനത്താൽ ഉണ്ടായതാണ് ഈ കളിയെന്ന് ഒരു വിഭാഗം. എന്നാൽ ലോകമഹായുദ്ധ കാലഘട്ടത്തിൽ കേരളത്തിലെ പട്ടാള ക്യാമ്പിലാണ് ഇതിൻ്റെ തുടക്കമെന്ന് മറ്റൊരു പക്ഷം. പുത്തേഴത്ത് രാമൻ മേനോൻ്റെ തൃശൂർ തൃച്ചൂർ എന്ന പുസ്തകത്തിലാണ് പുലികളിയുടെ ചരിത്രത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. തൃശ്ശൂരിലെ ഒരു പട്ടാള ക്യാമ്പ് ഉണ്ടായിരുന്നു. അത് പട്ടാള റോഡൊക്കെ അതിൻ്റെ അവശിഷ്ടങ്ങളാണ്. ആ പട്ടാള ക്യാമ്പ് പ്രവർത്തിച്ചിരുന്നത് ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം തുടങ്ങി രണ്ടാം ലോകമഹായുദ്ധം കഴിയുന്നത് വരെ ആ പട്ടാള ക്യാമ്പ് ഇവിടെ പ്രവർത്തിച്ചിരുന്നു. അവിടെ കുറച്ച് അധികവും പട്ടാളക്കാരിൽ ഷിയാ മുസ്ലിംസായിരുന്നു. അവർക്ക് മുഹറം ഒരു പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ്. അപ്പോൾ മുഹറക്കാലത്ത് ഇവർക്ക് കുറേ ഫ്രീഡമുണ്ട്, ഹോളിഡേയ്സാണ്. അപ്പോൾ അവരവിടെ പല ആഘോഷങ്ങളും കാണിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ പുലികളുടെ വേഷം കെട്ടി, പുലി കെട്ടിക്കളി എന്നാണ് നാട്ടുകാർ പറയാറ്, ഒരു പുലികെട്ടിക്കളി നടത്താറുണ്ട്. ഈ പട്ടാള ക്യാമ്പിൽ പൊതുവേ ആളുകൾക്ക് പ്രവേശനമില്ലാതിരുന്നുവെങ്കിലും പൂത്തോൾ ഭാഗത്ത് വെളുത്തേടത്ത് വീട്ടിൽ ശങ്കരൻ എന്ന് പറഞ്ഞ ഒരു മെയ്യഭ്യാസി ഉണ്ടായിരുന്നു. ഒരു ആചാനബാഹുവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ഈ പട്ടാള ക്യാമ്പിലേക്ക് പ്രവേശനം ലഭിച്ചു. ക്യാമ്പറായിട്ടല്ല, അവരെ പഠിപ്പിക്കുന്നത്, അവരുടെ കൂടെ നടക്കുന്ന ആളുകളായിട്ട്. ഇയാളുടെ ചില മെയ്യഭ്യാസങ്ങളൊക്കെ ഈ പട്ടാളക്കാരും ശീലിച്ചു. അതുകൊണ്ട് തന്നെ ഈ പട്ടാളത്തിലുള്ളവരൊക്കെ ഇദ്ദേഹത്തെ അവരുടെ ആശാനായിട്ട് കണക്കാക്കി. അവരുടെ ഈ പുലികെട്ടിക്കളി എന്തുകൊണ്ട് തൃശ്ശൂർ ടൗണിൻ്റെ ഓണത്തിൻ്റെ ഭാഗമാക്കിക്കൂടാ എന്ന് ശ്രീ ശങ്കരന് തോന്നി. അന്ന് നാട്ടുകാരെ കൊണ്ട് ഇതൊക്കെ പഠിപ്പിക്കാൻ പറ്റില്ല, കാരണം അത്ര വലിയ മെയ്യഭ്യാസമായിരുന്നു ആ കാലത്ത് നടന്നിരുന്നത്. വേഗം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സഫലീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പട്ടാളക്കാർ തന്നെ, ആ മുസ്ലിംസാണ് പ്രധാനമായിട്ടും, അവരൊക്കെ വേഷം കെട്ടി ശങ്കരൻ്റെ വീട്ടിൽ സമ്മേളിച്ച് അവിടെ നിന്ന് പടിഞ്ഞാറ് നടക്കാവ്, ഇന്നത്തെ MG റോഡ്, അതിൽ കൂടി കയറി വന്ന് നടുവിലാലിലെത്തി സ്വാഭാവികമായിട്ടും മടക്കുനാഥൻ ക്ഷേത്രമാണ് തൃശ്ശൂരിൻ്റെ സെൻട്രൽ പ്ലേസ്, സെൻട്രൽ പോയിൻ്റ്. അവിടെ എത്തിയപ്പോൾ അവർ നാളികേരം മുടച്ചു എന്ന് ചോദിക്കാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അന്ന് നാളികേരം മുടക്കുന്ന രീതി ഉണ്ടായിരുന്നോ എന്നും അറിയില്ല. ഏതായാലും അവിടെ ഒരു വന്ദനം കഴിഞ്ഞ് പടിഞ്ഞാറേ റൗണ്ടിലേക്ക് മാറി നിന്ന് വലിയ അഭ്യാസങ്ങളൊക്കെ കാണിക്കാറുണ്ട്. ആ അഭ്യാസങ്ങളിൽ ജീവനുള്ള ആട്ടിൻകുട്ടിയെ കടിച്ച് കൊല്ലുന്ന രീതി വരെ ഉണ്ടായിരുന്നു എന്നാണ് പുസ്തകങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനുശേഷം പട്ടാളക്കാർ പോയി, പട്ടാള ക്യാമ്പ് നിന്നപ്പോൾ ഇത് ഒന്നോ രണ്ടോ കൊല്ലം അത് ഇല്ലാതിരുന്നു, ഇത് നമുക്ക് മുടക്കിക്കൂടാ എന്ന് പറഞ്ഞിട്ട് നാട്ടിലെ ചെറുപ്പക്കാർ കൂടി ഇത് ഏറ്റെടുക്കുകയാണ്.
അതോടുകൂടി അത് വിവിധ ദേശങ്ങളായി. പൂത്തോൾ ദേശം, കോട്ടപ്പുറം ദേശം, വെളിയന്നൂർ ദേശം, വടക്കേ അങ്ങാടി ദേശം എന്നൊക്കെ പറഞ്ഞ് ദേശങ്ങളിൽ നിന്ന് പുലികൾ വരുന്ന ഒരേർപ്പാടായി. അന്ന് ഈ പുലികളുടെ എണ്ണത്തിലും നിജമൊന്നുമില്ല. 20 പുലി, 25 പുലി, 40 പുലിയൊക്കെ വരെ വന്ന് വരാറുണ്ട്. പക്ഷേ ഒരു ആവറേജായിട്ട് പറഞ്ഞാൽ 20 പുലിയുടെ കൂട്ടങ്ങളെ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ കാലത്ത് വേറൊരു പ്രത്യേകതയുണ്ടായിരുന്നത്, ഈ അഭ്യാസികളായിരിക്കും പലപ്പോഴും ഇതിൽ വരുന്നത്. അന്ന് ഇവരൊക്കെ ഉയർന്ന് വരണ അല്ല, ഉയരത്തിൽ നിൽക്കേണ്ടവരെ പ്രധാനികൾ എന്ത് ചെയ്യും വെച്ചാൽ അവരെ ഒലക്കേമിലാണ് കൊണ്ടുവരിക. നല്ല അഭ്യാസ കഴിവുള്ള ശക്തിയുള്ള ആളുകളെ ഒലക്ക ഉയർത്തിപ്പിടിക്കും. രണ്ട് ഒലക്കകൾ, ഈ രണ്ട് ഒലക്കകളിലും കൂടി കാലി വെച്ചിട്ട് ഈ അഭ്യാസികളിൽ നിന്ന് അവർ ചില അഭ്യാസങ്ങളൊക്കെ കാണിക്കും, അവർ പുലി പോലെ പെരുമാറും. ഇതൊക്കെ കാണാൻ വേണ്ടി ആകാംക്ഷാപൂർവ്വം ആളുകൾ നോക്കി നിൽക്കുകയും ചെയ്യും. ഒരു കുട്ടിയെന്ന നിലയിൽ ഞാനിതൊക്കെ കണ്ട് അത്ഭുതപ്പെട്ട് നിന്നിട്ടുണ്ട്. ഏതായാലും ഒരു 150 കൊല്ലത്തിൻ്റെ പഴക്കം തൃശ്ശൂരിലെ ഈ പുലിക്കളിക്ക് ഉണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ രേഖകളില്ല. പുത്തേഴുതി രാമനുടെ പുസ്തകവും അതുപോലെ പുലിക്കളിയെക്കുറിച്ച് എഴുതിയപ്പെട്ട ചില ലേഖനങ്ങളും മാത്രമാണ് ഞങ്ങൾക്ക് ആധാരമായിട്ടുള്ളത്. കാലം മാറിയപ്പോൾ പുലികളുടെ കോലവും മാറി, പുലികളിയുടെ രീതികളും. ഇന്ന് വിവിധ ദേശങ്ങൾ തമ്മിലുള്ള മത്സരമാണ് പുലികളി. 8 ദേശങ്ങളിൽ നിന്നായി 400 പുലികളാണ് സ്വരാജ് റൗണ്ടിൽ ഇറങ്ങുന്നത്. പണ്ട് ഓരോ ദേശങ്ങളിൽ ഒരു 5 വേഷം, ഒരു 3-4 ചെണ്ട കൊട്ടിയിട്ടുള്ള വീടുകൾ തോറും കളിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. ഇപ്പം അത് മാറി. സത്യം പറഞ്ഞാൽ ഈ 4 ദിവസം ഈ പുലിക്കളി ഇല്ലെങ്കിൽ തൃശ്ശൂർക്കാർക്ക് ഓണമില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ആദ്യകാലങ്ങളിൽ പുലിമുഖം വരച്ചിരുന്നത് വേഷക്കാരുടെ മുഖത്തായിരുന്നു. ഇന്നത് കുടവയറിലേക്ക് മാറി. പുതുപരീക്ഷണങ്ങളുടെ ഭാഗമായി ടാബ്ലോയിഡുകളും പുലികളിയിൽ സ്ഥാനം പിടിച്ചു. 2014 മുതൽ പുലികളുടെ സംഘാടനം തൃശ്ശൂർ കോർപ്പറേഷൻ ഏറ്റെടുത്തു. കേന്ദ്ര സർക്കാരിൻ്റെ പട്ടികയിൽ ഈ കലാരൂപത്തെ ഉൾപ്പെടുത്താനും അതുവഴി ടൂറിസം മേഖലയിൽ പുലികളിക്ക് വ്യക്തമായ പ്രാതിനിധ്യം ഉറപ്പാക്കാനുമാണ് കോർപ്പറേഷൻ്റെ ലക്ഷ്യം. ഇതൊരു 80 പഴക്കമുള്ള തൃശ്ശൂരിൻ്റെ ഒരു കലയാണ് പുലികളി. ഇപ്പോഴത് കഴിഞ്ഞ 2 കോർപ്പറേഷൻ നേരിട്ട് നടത്തുകയാണ്. ഇത് എല്ലാ മതവിഭാഗങ്ങളെയും ചേർക്കുന്നൊരു കണ്ണിയാണ് പുലികളി. പുലികളിക്ക് ജാതിയില്ല, മതമില്ല. ആദ്യമായി 2014 ടൂറിസത്തിൻ്റെ പട്ടികയിൽ പുലികളി ഇടം നേടുന്നത്. ഇനി തുടർന്ന് അങ്ങോട്ട് കേന്ദ്ര ടൂറിസത്തിൻ്റെ പട്ടികയിലും പുലികളിയെ ഉൾപ്പെടുത്താനും കേന്ദ്ര ടൂറിസത്തിൻ്റെ കലണ്ടർ തയ്യാറാക്കുമ്പോൾ അതിൽ പുലികളിയും കൂടി 4 നടക്കുന്ന പുലികളി കൂടി ഉൾപ്പെടുത്തണമെന്ന് കോർപ്പറേഷൻ രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുലികളിയെ ഒരു മത്സരമാക്കി മാറ്റിയതോടെ ദേശക്കാരുടെ വീറും വാശിയും വർദ്ധിച്ചു, ഒപ്പം സാമ്പത്തിക ചിലവും കൂടി. കോർപ്പറേഷന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് ഇന്ന് ഓരോ ദേശവും പുലികളി സംഘത്തെ ഒരുക്കുന്നത്. ഇത്തവണ ഓരോ ടീമുകൾക്കും 1,00,000 വീതം കോർപ്പറേഷൻ നൽകും പ്രോത്സാഹന സമ്മാനം. പിന്നെ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ഏറ്റവും നല്ല ടീമിന് 35,000, 2 30,000, 3 25,000. അതുപോലെ ടാബ്ലോവിനും ഇതുപോലെ 35, 30, 25. ഏറ്റവും നല്ല അച്ചടക്കം നല്ല ടീമിന് ഇത്തവണ ആദ്യമായി മെയ്യെഴുത്ത് കലാകാരൻ മേളപ്രമാണി അവർക്കും അവാർഡ് നൽകുന്നുണ്ട്. ഇതെല്ലാം കോർപ്പറേഷൻ നേരിട്ടാണ് നടത്തുന്നത്. തൃശ്ശൂരിൻ്റെ ഓണം പൂർണ്ണമാക്കാൻ പുലി സംഘങ്ങൾ നഗരത്തിലിറങ്ങുമ്പോൾ മാസങ്ങൾ നീണ്ട ഒരുക്കമുണ്ട് അതിനു പിന്നിൽ. 3 മുൻപ് തന്നെ ഓരോ ദേശക്കാരും ഒരുക്കങ്ങൾ ആരംഭിക്കും. ടാബ്ലോയിഡുകളുടെ നിർമ്മാണത്തിനാണ് കൂടുതൽ സമയം ചിലവഴിക്കേണ്ടി വരുന്നത്. വ്യത്യസ്ത ആശയങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ് ഓരോ ടാബ്ലോയിഡുകളും. കോട്ടപ്പുറം ദേശം 57 വർഷമാണ് പുലികളിയിൽ പങ്കെടുക്കുന്നത്. ഈ വർഷം ഞങ്ങൾ ഒരു പ്രത്യേക രീതിയിലാണ്, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒരു മെസ്സേജ് സമൂഹത്തിനൊരു മെസ്സേജ് കൊടുക്കുക എന്ന ഉദ്ദേശം കൂടി ഞങ്ങൾക്കുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, വംശനാശം സംഭവിച്ചിരിക്കുന്ന കടുവ,
ഇന്ത്യൻ ടൂറിസത്തിൻ്റെ ഭാഗമായ കടുവ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കടുവയെ സംരക്ഷിക്കുക, കടുവകളെ സംരക്ഷിക്കുക എന്നുള്ള മെസ്സേജ് ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വർഷത്തെ പുലിക്കിളിയെ ഉപയോഗിക്കുന്നത്. സാമ്പത്തിക തയ്യാറെടുപ്പാണ് ഒരുക്കത്തിൽ ഏറ്റവും പ്രധാനം. 8 മുതൽ 12 ലക്ഷം വരെ ചിലവഴിച്ചാണ് ഓരോ ദേശവും പുലിക്കൂട്ടങ്ങളെ ഇറക്കുന്നത്. ഞങ്ങൾ പടിഞ്ഞാറ് കോട്ട ദേശം ഏകദേശം 3 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങി. കാരണം എല്ലാം പറയുമല്ലോ, ആദ്യമായിട്ട് വരേണ്ടത് സാമ്പത്തികമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 മാസം മുമ്പ് തന്നെ എല്ലാ പിരിവും കാര്യങ്ങളൊക്കെ തുടങ്ങിയിരുന്നു. ടേബ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരിച്ച ചുമതലയുള്ളൊരു സാധനമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ഒരു ടേബ്ലോ തന്നെ 3 ലക്ഷം രൂപയോളം ചിലവ് വരുന്ന ടേബ്ലോസാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അധ്വാനഭാരം വേറെ. ഓരോ പുലിക്കും 2000 മുതൽ 5000 വരെയാണ് പ്രതിഫലം. വയറുള്ള പുലിക്ക് ചിലവ് കൂടും. പഴയ കാലത്ത് പുലികൾ കാശ് കൊടുത്തിട്ടും കളിക്കുന്നൊരു അവസ്ഥയായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം വയറിനനുസരിച്ചാണ് കാശ്. ഏറ്റവും കൂടുതൽ വയറുള്ള ആൾക്കാർക്ക് 5000 രൂപ വരെ ചോദിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. മുഖംമൂടിയും അരപ്പട്ടയും അരമണിയുമൊക്കെ അടങ്ങുന്നതാണ് പുലിച്ചമയങ്ങൾ. ഓരോ പുലിയെയും വ്യത്യസ്തമാക്കാൻ ചമയക്കാർ ശ്രദ്ധിക്കാറുണ്ട്. പുലികൾ ഇറങ്ങുന്നതിന് തലേ ദിവസം ഓരോ ദേശത്തിൻ്റെയും ചമയ പ്രദർശനം നടക്കും. അവിടെ മുതൽ തുടങ്ങുന്നു ദേശങ്ങൾ തമ്മിലുള്ള മത്സരം. നെറ്റിപ്പട്ടങ്ങൾ തൂക്കിയും നിലത്ത് വർണ്ണചിത്രങ്ങൾ വരച്ചും പ്രദർശനവേദികളെ അവർ മനോഹരമാക്കുന്നു. ബഹുവർണ്ണങ്ങൾ നിറഞ്ഞ പുലിവേഷങ്ങൾ കണ്ണിന് വർണ്ണാഭമായ ദൃശ്യങ്ങളെ സമ്മാനിക്കുന്നു. പണ്ട് മഞ്ഞയും കറുപ്പും മാത്രമായിരുന്നു പുലികളുടെ നിറം. എന്നാൽ ഇന്ന് പച്ച, നീല, ഗോൾഡൻ, സിൽവർ തുടങ്ങി നിരവധി ഫാൻസി നിറങ്ങളും പുലികൾക്ക് അഴക് പകരുന്നു. കളർ പൗഡറുകൾ വാർണിഷിൽ ചേർത്ത് അരച്ചെടുത്താണ് ആവശ്യമായ നിറങ്ങൾ ഉണ്ടാക്കുന്നത്. സാധാ ഇനാമൽ പെയിൻ്റ് അല്ല ഇതിൽ യൂസ് ചെയ്യുന്നത്. അത് ടെമ്പറ പൗഡർ എന്ന് പറഞ്ഞ ഒരു തരം പൗഡറാണ്. അത് നമ്മൾ കോബാൽ വാർണിഷ് എന്ന് പറഞ്ഞ ഒരു വാർണിഷിൽ മിക്സ് ചെയ്തുകൊണ്ടാണ് അരച്ച് സ്മൂത്താക്കിയിട്ടാണ് ഈ ശരീരത്തിൽ കോട്ടിങ് ചെയ്യുന്നത്. തലേദിവസം തന്നെ നമ്മുടെ അമ്മിയിൽ വെച്ച് അരച്ച് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് വേണം ഈ പെയിൻറ്റ് ദേഹത്ത് തേക്കുന്നെങ്കിൽ. എന്നാൽ മാത്രമേ ഈ പെയിൻറ്റ് പിറ്റേ ദിവസം കളി കഴിഞ്ഞതിന് ശേഷം കളയാൻ പറ്റുകയുള്ളൂ. കളയുമ്പോൾ തിന്നറോ അല്ലെങ്കിൽ വേറെ എന്ത് ഉപയോഗിച്ചാലും കളയാൻ പറ്റില്ല. മണ്ണെണ്ണ മാത്രം, മണ്ണെണ്ണ കൊണ്ട് മാത്രമേ ഈ പെയിൻറ്റ് കളയാൻ സാധിക്കുകയുള്ളൂ. ശരീരത്തിൽ പുലിമുഖങ്ങൾ വരയ്ക്കുന്നത് അത്യന്തം കലാപരമായ ഒരു പ്രവൃത്തിയാണ്. പതിറ്റാണ്ടുകളായി പുലിമുഖങ്ങൾ വരയ്ക്കുന്ന ചിത്രകാരന്മാർ ഇവിടെയുണ്ട്. വലിയ വയറന്മാരിൽ നല്ല ചിത്രങ്ങൾ ത്രിമാന രീതിയിൽ വരച്ചെടുക്കാൻ സാധിക്കും. വ്യത്യസ്ത നിറത്തിലും രൂപത്തിലുമുള്ള പുലികൾക്കൊപ്പം സിംഹത്തെയും ഇവർ വരയ്ക്കുന്നു. സാധാരണ ഒരു ബ്രഷ് ഒരു ബോർഡിൽ വരയ്ക്കുന്ന പോലെയോ അല്ലെങ്കിൽ മറ്റു ചിത്രങ്ങൾ വരയ്ക്കുന്ന പോലെയല്ല, ശരീരത്തിൽ വരയ്ക്കാൻ പ്രത്യേകം കഴിവുള്ള വിദഗ്ധരായ വരക്കാരാണ് ഇവിടെ ഉള്ളത്. പലരും മാസങ്ങൾക്ക് മുമ്പ് തന്നെ ബുക്കിംഗ് ആയി കഴിഞ്ഞു. കാരണം ഇവരെ കിട്ടണമെങ്കിൽ ഒരുപാട് പണം. കാരണം ഇങ്ങനെ വരയ്ക്കുന്ന ആൾക്കാർ ഒരുപാട് കുറവാണ്. 21 വർഷമായി ഞാൻ വരയ്ക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ വരയാൻ പുള്ളി, പട്ട, ഗോൾഡ്, സിൽവർ ഒക്കെ വരയ്ക്കാറുണ്ട്. പിന്നെ ഫ്ലോറസൻ്റ് കളറുകളാണ് മെയിനായിട്ട് ഇതിനെ അട്രാക്ഷൻ കൊടുക്കുന്ന കളറുകൾ വരയ്ക്കാറുണ്ട്. ഞാൻ എൻ്റെ പാപ്പന്മാരിൽ നിന്നാണ് പഠിച്ചിട്ടുള്ളത്.
പുലികളുടെ അകമ്പടിയോടെയാണ് ഓരോ ദേശത്തു നിന്നും പുലികൾ ഇറങ്ങുന്നത്. പുലികളിയെ അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കുന്നതും ഈ മേള കൊഴുപ്പാണ്. മേളക്കാർ കൊട്ടിക്കയറുമ്പോൾ ആവേശം ഉച്ചസ്ഥായിയിലെത്തും. പുലികളിയുടെ മേളത്തിന് പ്രത്യേകം താളം തന്നെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. പുലികളി ഇന്ന് ഏറെ ജനപ്രീതി ആർജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലാരൂപമാണ്. അതുകൊണ്ട് തന്നെ കൊല്ലം തോറും പുലിവേഷമണിയാൻ നിരവധി പേരെത്തുന്നുമുണ്ട്. കുടവയറന്മാർക്ക് അംഗീകാരം ലഭിക്കുന്ന ഏക കലാരൂപം എന്നതും പുലികളിയുടെ പ്രത്യേകതയാണ്. വ്രതമെടുത്ത് വേഷം കെട്ടുന്നവരും ഒരു രസത്തിന് വേണ്ടി വേഷം കെട്ടുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. നമ്മളൊരു ആവേശം ചെറുപ്പം മുതലിട്ടുണ്ട്. 25 കൊല്ലം നാട്ടുകാരുടെ ആവേശം ഭയങ്കര ആഘോഷമല്ലേ. ഞങ്ങളിതിങ്ങനെ പുള്ളിയും പുള്ളി അതേമാതിരി പറയാൻ അതൊക്കെ ഇടും. ഞങ്ങളുടെ തയ്യാറെടുപ്പ് ഞങ്ങൾ ഈ നാലോണായി നിങ്ങൾ പുലികളിക്ക് തയ്യാറെടുക്കും. സ്റ്റെപ്പ് കളിക്കുന്നു അല്ലല്ലേ പണി, നമ്മൾക്കറിയണമല്ല. സ്റ്റെപ്പ് കളിച്ച് കൊട്ടനുസരിച്ച് ഞങ്ങൾ കളിച്ചു പോകും. ബുദ്ധിമുട്ടുകളുണ്ട്. മെത്തഡ് നമുക്ക് പഠിക്കണം. അതുപോലെ നമ്മൾ ഒരു വേഷം വരച്ചോളിങ്ങനെ 3-4 5-8 മണിക്കൂർ നിൽക്കണം. അതൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ നമുക്കത് തോന്നണല്ലേ. ഇന്ന് വരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ശരീരത്തിനും ഇതിനൊന്നും ഒന്നും പറ്റിയിട്ടില്ല. 5-8 ലക്ഷം ചിലവാക്കിയിട്ട് ഇപ്പോൾ പരിപാടി നടക്കണം. അത് അപ്പോൾ അത് കാരണം നമ്മൾ കമ്മിറ്റിക്കാരെ കൂടെ നിന്നിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കാനല്ലേ പറ്റുള്ളൂ. കുടവയറന്മാർ രംഗത്ത് വന്നപ്പോൾ ചുവടുകൾക്ക് പ്രാധാന്യം കുറഞ്ഞെന്നാണ് 59 വർഷമായി പുലിവേഷം കെട്ടുന്ന ചാത്തുണ്ണിയുടെ പരാതി. 59 വർഷമായി. 17 വയസ്സിലിട്ടുണ്ടെങ്കിൽ 17 വയസ്സിൽ 59 വർഷമാകും. ഞാൻ ഇതിൽ കളിയിൽ നല്ലൊരു ഇതേ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളിയിൽ 41 ദിവസം കളിക്കില്ല. നമ്മൾ ശബരിമലയ്ക്ക് പോകണം വരെ ഞാൻ വയറുമലല്ല കളി, ചുവടുവെപ്പിനെ കളി. 3 പോസ് കിട്ടണം. പുലി ചാടാൻ വെക്കണത്, പിന്നെ പടിഞ്ഞു വെക്കണം, പിന്നെ ഉറങ്ങി കിടക്കണ ബാക്കി കണ്ണിങ്ങനെ പിടിച്ചത്. വയറുണ്ടെന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ? എനിക്കും വയറൊക്കെ ഉണ്ട്, ഇങ്ങനെയില്ല എന്നുള്ള ഗർഭിള്ള പെണ്ണാൾമാരി ഇങ്ങനെയില്ല എന്നുള്ള വയറുണ്ട്. വയറേക്ക് ഞാൻ നടക്കുമോ? അല്ല, താളം തെറ്റണ്ട് അല്ലേ? താളം വെച്ചാൽ വെച്ചാൽ മാതിരി ഇരിക്കണം, വേണ്ടേ? അല്ലെങ്കിൽ ചണ്ടൊന്നും കൊടേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ഇപ്പം താളല്ല വലിയൊരു കോപ്പറാട്ട് കേട്ടോ, ഇങ്ങനെ കാട്ടി ഇങ്ങനൊരു കാട്ടുണ്ട്. അതാണ് ഇപ്പോഴത്തെ കളി. മാസങ്ങൾ നീണ്ട ഒരുക്കങ്ങൾക്കും പ്രയത്നത്തിനും ശേഷം പുലികൾ മടവിട്ട് ഇറങ്ങുകയാണ്. ചമയങ്ങൾ ചാർത്തി വാദ്യമേളത്തിൻ്റെ അകമ്പടിയോടെ വടക്കുംനാഥ ക്ഷേത്രത്തിന് മുന്നിൽ ഉടയ്ക്കാനുള്ള തേങ്ങയുമായി സ്വരാജ് റൗണ്ടിലേക്കുള്ള യാത്ര. ചില ദേശങ്ങൾ അടുത്തുള്ള അമ്പലങ്ങളിൽ തേങ്ങയുടച്ചാണ് യാത്ര ആരംഭിക്കുന്നത്. Thank you.
ടാബ്ലോയിഡുകൾക്കൊപ്പം മേളത്തിനൊത്ത ചുവടുകൾ വെച്ച് സ്വരാജ് റൗണ്ടിലെത്തുന്ന പുലികൾ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ നടയിൽ തേങ്ങയുടച്ച് കളി ആരംഭിക്കുകയാണ്. പുലികളെ കാത്തിരുന്ന ജനങ്ങൾക്കിടയിലേക്ക് പുലി ഇറങ്ങുന്നതോടെ തൃശൂരുകാരുടെ രണ്ടാം പൂരം ആരംഭിക്കുകയാണ്. തൃശൂരിലെ ജനമനസ്സുകളെ നിറങ്ങളിലും താളമേളങ്ങളിലും ആവോളമാറാടിച്ച് പുലികൾ മടയിലേക്ക് തിരിയുന്നു അടുത്ത ഓണത്തിന് തിരിച്ചിറങ്ങാനായി.